േഡിയോ കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം രക്ഷിതാക്കൾ പൊതുവെ പറയാറുണ്ട് മക്കളോട് കളിച്ച് നടക്കരുതേ കളിക്കരുതേ എന്ന് എന്നാൽ കളിച്ച് വിജയം നേടിയ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ പഞ്ചായത്തിൽ എടത്തനാട്ടുകര ഗ്രാമത്തിലാണ് നമ്മുടെ അതിഥി താമസിക്കുന്നത് പേരുകൊണ്ട് എല്ലാവർക്കും അറിയാം മിക്കവാറും യുവജനങ്ങൾ പ്രത്യേകിച്ച് ഫുട്ബോളിനെ കൂടെ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് വി പി സുഹൈർ എടത്തനാട്ടുകരയിലെ കോട്ടപ്പള്ള സ്കൂൾ ഗ്രൗണ്ടിൽ പന്ത് തട്ടി കളിച്ചിരുന്ന ഒരു കൊച്ചു ഇന്ന് ഇന്ത്യ മൊത്തം ഒരു പക്ഷേ അതിനപ്പുറത്തേക്കും അറിയപ്പെടുന്ന ഒരു കാൽപന്തു കളിക്കാരനാണ് ഐ എസ് എല്ലിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടി നിർണായകമായ ഗോളുകൾ നേടി മാധ്യമങ്ങളിലും അതേപോലെ പന്തുകളി കൂട്ടത്തിലും വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഉയർച്ചയിൽ ആകുമ്പോഴും വിനയം കൈവിടാതെ അതോടൊപ്പം മതപരമായ ധാർമ്മികമായ മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ അദ്ദേഹം എല്ലാം നിലനിർത്തി പോരുന്നു എന്നതാണ് സുഹേറിനെ പിസ് റേഡിയോ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അസ്സാമലൈക്കും ഒരു അറിയപ്പെടുന്ന കളിക്കാരൻ ആയി വന്ന ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടിക്കാലത്തെ കളിയെ കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉള്ളൊരു ആർക്കും മറക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടാവും ചെറുപ്പകാലത്തുണ്ടായ ഫുട്ബോൾ കളിയെ കുറിച്ചല്ലേ സാർ ഫുട്ബോൾ കളിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജ്യേഷ്ഠന്മാരാണെങ്കിലും നമ്മളെ നാട് നാട് തന്നെ ഫുട്ബോളിൻ്റെ ഒരു ഫുട്ബോളാണ് അവിടുത്തെ എല്ലാവർക്കും ഉള്ളത് ഒരു മെയിൻ സ്പോർട്സ് എന്ന നിലയിൽ അങ്ങനെ ഞാൻ ജ്യേഷ്ഠന്മാരുടെ കൂടെ ഗ്രൗണ്ടിൽ പോകുന്നത് നല്ല ഓർമ്മ ഉണ്ട് ഇപ്പോഴും ചെറുപ്പത്തിൽ തന്നെ അതുപോലെ തന്നെ ഞാൻ ചലഞ്ചേഴ്സ് ഫുട്ബോൾ അക്ക ഫുട്ബോൾ ക്ലബിലൂടെയാണ് വളർന്നു വന്നത് അപ്പോൾ ആ ടീമിൻ്റെ കൂടെ സെവൻസ് നമ്മളെ നാട്ടത്തെ പ്രാദേശിക സെവൻസ് ഫുട്ബോൾ കാണാൻ ചെറുപ്പം മുതൽ തന്നെ ജ്യേഷ്ഠന്മാരുടെ കൂടെ പോയിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഓർമ്മ ഓർമ്മ ഇല്ലത് ചെറുപ്പകാലത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്കൂൾ ടീമിൽ ഇടം നേടുന്നത് അതിൽ എനിക്കൊരു കളി കളിക്കാൻ കൂടുതൽ ഗോളിന് ജയിച്ച് നിന്നപ്പോൾ ടീം പി ടി സാറ് എൻ ഐ ഇറക്കി അല്ലാൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും ആ ഫസ്റ്റ് കളിയിൽ പാലക്കാട് ഒലവക്കോട് ഇരുന്ന മാച്ച് ഗോൾ ഗോളടിച്ചാൻ സാധിച്ചു അഞ്ചാം ക്ലാസ്സിൽ നിന്ന് തന്നെ അതാണ് ഏറ്റവും വലിയ ചെറുപ്പകാലത്തെ നല്ലൊരു നിമിഷം ഇടത്തനാട്ടുകരയിൽ വടക്കേ പീടിക ഹംസയുടെയും റുഖിയുടെയും മകനാണ് സുഹേർ വീട്ടിൽ തന്നെ വേറെയും കാൽപന്ത് കളിക്കാറുണ്ട് അലഹമില്ല സുഖമാണ് ഇപ്പോൾ എല്ലാവർക്കും അതുപോലെ നല്ല സുഖമായിട്ട് പോകുന്നു ഞാനും അതുപോലെ തന്നെ എല്ലാവരും ഫുട്ബോൾ കളിച്ചിട്ടായിരുന്നു വന്നത് വലിയ ജ്യേഷ്ഠൻ സുധീർ അവൻ സ്റ്റേറ്റ് ക്യാമ്പ് വരെ കീപ്പറായിട്ട് പോയിരുന്നു പിന്നെ രണ്ടാമത്തെ ജേഷ്ഠൻ സുനീർ അവൻ ഇപ്പോൾ അവൻ ജൂനിയർ സീനിയർ അതുപോലെ എസ് പി ടിക്ക് വേണ്ടിയിട്ടും കെ എസ് ഇ പിക്ക് വേണ്ടിയിട്ടും യൂണിവേഴ്സിറ്റി എല്ലാം കളിച്ച ഒരു പ്ലെയർ ആയിരുന്നു ഇപ്പോൾ ഗോകുലം എഫ്സിൽ റിസർവ് ടീം കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ടിൻ എരറ്റയാണ് എൻ്റെ അനിയത്തിമാരും എരറ്റകളാണ് പിന്നെ ഒരു ജയശ്രിയ ആണുള്ളത് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കളിച്ച് ജീവിത വിജയം നേടാം എന്നുള്ളത് സുഹൈർ സുഹൈറ് ഒരു സർക്കാർ ജീവനക്കാരനാണ് എങ്ങനെയാണ് ജോലിയിലേക്ക് എത്തിയത് കളിച്ച് നിങ്ങൾ പറഞ്ഞ മാതിരി കളി കളിയിലൂടെയും വിജയങ്ങൾ നേടാം എല്ലാം നേടാം നമ്മൾ ഇപ്പോൾ ചെറിയ കുട്ടികളെടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠനത്തോടൊപ്പം കളികളും കൊണ്ട് ഏതാണോ അവർ അവർ ഓരോരുത്തർക്കും ഓരോ ഇവ ഇതാണ് സ്പോർട്സ് ഫുട്ബോളാവാം ക്രിക്കറ്റാവാം അത്ലറ്റാകും എല്ലാതോ അതുപോലെ അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഇപ്പോൾ കേരളത്തിന് വേണ്ടി കളിച്ചാലും അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചാലും ഒക്കെ ഗ്രേസ് മാർക്ക് എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് തരുന്നുണ്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും എനിക്ക് പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് വൺ ആണെങ്കിലും പ്ലസ് ടു ആണെന്നുണ്ടെങ്കിലും എല്ലാതാണെങ്കിലും എല്ലാത്തിനും ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ട് കേരളത്തിന് വേണ്ടി കളിച്ചിട്ട് അപ്പോൾ കളിയോടൊപ്പം തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ പഠന കാര്യങ്ങളും എല്ലാം ഫ്രീ ആണ് ഇപ്പോൾ എനിക്ക് കോളേജിലും എല്ലായിടത്തും ഫ്രീ ആയിരുന്നു ഞാൻ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടിയിലാണ് പഠിച്ചത് അടുത്ത ഹോസ്റ്റലാണെങ്കിലും എല്ലാതും എനിക്ക് ഫ്രീ ആയിരുന്നു ഓ അതിനോടനുബന്ധിച്ച് തന്നെ ജോലി കിട്ടിയതും ഈ സ്പോർട്സിൽ നിന്നാണ് ഫുട്ബോളിൽ നിന്നാണ് ഞാൻ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ചാമ്പ്യനായിരുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ആ ട്രോഫിയുടെ മികവിലാണ് മികവിലാണ് എനിക്ക് ഈ ഇപ്പോൾ എ ഇ ഒ ഓഫീസ് പെരിന്തൽ മണ്ണിയിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്തത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപതിൽ മാർച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത് ഇപ്പോൾ ലീവ് എടുത്തിട്ട് ഇപ്പോൾ പ്രഫഷൻ കളിക്കാൻ പോകുന്നു ഏതൊരു കളിക്കാരൻ്റെയും ആഗ്രഹം കളിക്കുക എന്നത് തന്നെയാണ് വലിയ ടീമുകൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി ഏതെല്ലാം മേഖലകളിൽ കപ്പുകളിൽ ഏതെല്ലാം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് സ്കൂൾ തലത്തിൽ ഞാൻ പഠിക്കുന്ന ടൈമിൽ എൻ്റെ സ്കൂ ജിയോസ്റ്റെസ് എസ് ഇടത്തെ നാട്ടുകാരൊക്കെ ആയിരുന്നു ജൂനിയറ് ഞാൻ കളിച്ചിരുന്നപ്പോൾ വിജയം നേടിയത് അതാണ് എൻ്റെ ഫസ്റ്റ് വിജയം ഫുട്ബോളിലെ ഒരു അച്ചീവ്മെൻറ്റ് അത് കഴിഞ്ഞ് ഡിഗ്രിയിൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ ഇന്റർ സോണും സൗത്ത് സോണും യൂണിവേഴ്സിറ്റി രണ്ടും ഒരുമിച്ച് ഒരേ വർഷം ഞങ്ങളുടെ സജീവാലൻ സാർ കോച്ചായപ്പോഴാണ് ഇത് ഇരുപത് ശേഷം യൂണിവേഴ്സിറ്റി കപ്പടിച്ചത് അതിൽ കപ്പടിക്കാൻ പറ്റി ആ കപ്പടിക്കണതിൽ നിർണായക ഗോളടിച്ചത് ഗോളടിക്കാൻ ഭാഗ്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോട് കിട്ടിയിട്ടുണ്ട് അതുപോലെ അതിനുശേഷം ഞാൻ ഈസ്റ്റ് ബംഗാൾ പോയിരുന്നു അവിടുന്ന് കൊൽക്കത്ത ലീഗ് ട്രോഫി നേടാൻ കഴിഞ്ഞു അതിനുശേഷം ഇവിടെ കേരളത്തിൽ ഗോകുല എഫ് സിക്ക് വേണ്ടിയിട്ടും ഇവിടെ കേരള പ്രീമിയർ ലീഗ് കപ്പടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൻ ടൈറ്റിലായ ഇന്ത്യ ഐ ലീഗ് ട്രോഫി മോഹൻ ബഗാനിന് വേണ്ടി ലാസ്റ്റ് ഇയർ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഐ എസ് എല്ലിൽ നിർണായകമായ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് ഗോളുകൾ നടത്തിയിട്ടുണ്ട് അസിസ്റ്റ് ചെയ്തു ചെയ്തിട്ടുണ്ട് ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എൻ്റെ ഐ എസ് എല്ലിലെ ഫസ്റ്റ് ഡെബ്യൂട്ട് മാച്ചായിരുന്നു ഈസ്റ്റ് ബംഗാളായിട്ട് അതിൽ ലാസ്റ്റ് പതിനഞ്ച് മിനിറ്റാണ് ചാൻസ് കിട്ടിയത് അതിൽ ഒരു അസിസ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് ഡെബ്യൂട്ട് മാച്ചിലതിനാ ഫസ്റ്റ് അസിസ്റ്റ് ചെയ്യാൻ സാധിച്ചു അതിനുശേഷം പിന്നെ കുറച്ച് കളികൾ എല്ലാ കളിയും കളിക്കാൻ പറ്റി പക്ഷേ ഗോളടിക്കാൻ ലാസ്റ്റത്തെ ഈസ്റ്റ് ബംഗാളിനോട്ടാണ് ഫസ്റ്റ് എനിക്ക് ഐ എസ് എൽ ഗോള് വരുന്നത് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു ഗോൾ അടിച്ചാൽ സാധിച്ചു അതിനെതിരെ അത് അതിനുശേഷം മോഹൻ ബഗാനി എ ടി കെ മോഹൻ ബഗാനെതിരെ സെമി ഒരു ഗോൾ അടിക്കാൻ സാധിച്ചു പൊതുവേ നമ്മൾ കളിക്കളത്തിലിറങ്ങിയാൽ ഗോളടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് മുന്നേറുള്ളത് പലപ്പോഴും അതിന് സാധിച്ചോളണമെന്നില്ല നിരാശ തോന്നാറുണ്ട് എങ്ങനെയാണ് ആ ഒരു സംഗീത ഘട്ടത്തെ നമ്മൾ തരണം ചെയ്യാറുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യണം അതുപോലെ തന്നെയാണ് ഗോളടിക്കണം എല്ലാ കളിയിലും ഗോളടിക്കണം അതുതന്നെയാണ് എല്ലാവരെയും ആഗ്രഹം എൻ്റെ മാത്രമല്ല കളിക്കുന്നതിൽ എല്ലാവരും അത് എപ്പോഴും എല്ലാ കളിയിലും ഗോളടിക്കാൻ സാധിച്ചു കൊള്ളണോ അല്ലെങ്കിൽ നന്നായിട്ട് കളിക്കാൻ സാധിച്ചു കൊള്ളണമെന്നോ ഇല്ല പക്ഷേ നമ്മളെന്താണ് നമ്മൾക്കൊരു വിശ്വാസം വേണം നമ്മളെ ഇത് സാധിക്കും എന്നുള്ളത് അതോടൊപ്പം തന്നെ എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പകാലത്തൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗോളടിക്കാൻ പറ്റണില്ല കളിക്കാൻ പറ്റണില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ദീനിപരമായിട്ടുള്ള ഈ ക്ലാസ്സുകളും ഇതൊക്കെ കേട്ടിട്ടായിരിക്കാം അല്ല വിധിച്ചതാണ് നമുക്ക് എപ്പോഴാണെങ്കിലും കിട്ടുകയുള്ളൂ അത് നല്ലതാണെന്നുണ്ടെങ്കിലും ചീത്തതാണെന്നുണ്ടെങ്കിലും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ക്ഷമിക്കുക നമ്മളെ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുക അത് നമുക്ക് അള്ള എപ്പോഴാണോ തരാൻ കരുതുന്നത് ആ ടൈമിൽ നമുക്ക് അത് കിട്ടിയിരിക്കും ഉദാഹരണത്തിന് ഞാൻ പത്തൊമ്പത് മാച്ച് കളിച്ചു ഐ എസ് എല്ലിൽ ഇരുപത്തി ടീം മൊത്തം ഇരുപത്തി മൂന്ന് മാച്ചാണ് കളിച്ചത് അതിൽ പത്തൊമ്പത് മാച്ച് കളിക്കാറുള്ള ഭാഗ്യം ഉണ്ടായി അതിൽ എനിക്ക് ഗോൾ കിട്ടുന്നത് ലാസ്റ്റത്തെ നാല് മാച്ച് മാച്ചില് മൂന്ന് മാച്ചിലും ആണ് ഞാൻ ഗോളടിക്കാൻ സാധിച്ചത് ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇത്തിരി മാച്ച് പത്ത് കളി പതിനഞ്ച് മാച്ച് ഒക്കെ എനിക്ക് അടിക്കാൻ പറ്റില്ല ചില കളി നന്നായിട്ട് കളിക്കാം അത് കരുതിയിട്ട് ഞാൻ നിരാശനാകണില്ല ഞാൻ എൻ്റെ പ്രാക്ടീസ് ചെയ്യണു അതോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് എനിക്ക് ആ അനുഗ്രഹം എനിക്ക് ലാസ്റ്റ് മാച്ചിൽ ഗോൾ അടിക്കാൻ സാധിച്ചു എൻ്റെ മതപരമായ ഒരു വിശ്വാസം ഒരു ദൃഢമായ വിശ്വാസം ഉള്ളത് ചെറിയ ചെറിയ പരാജയങ്ങളിൽ നമുക്ക് തോൽക്കാൻ സാധിക്കില്ല ജയിക്കാനുള്ളൊരു ഊർജ്ജം അത് തരുന്നു എന്ന് അർത്ഥം മൂന്ന് തവണ സന്തോഷ് ട്രോഫിക്ക് വേണ്ടി ബൂട്ടണിഞ്ഞിട്ടുണ്ട് അണിഞ്ഞിട്ടുണ്ട് എന്താണൊരു അനുഭവം ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്ന സന്തോഷ് ട്രോഫി കളിക്കാമെന്നില്ല തന്നെയായിരുന്നു അന്ന് സന്തോഷ് ട്രോഫിക്ക് ഭയങ്കര ഒരു വാല്യൂ ഉണ്ടായിരുന്നു ഇങ്ങനെ സന്തോഷ് ട്രോഫി ഇപ്പോൾ കുറേ പ്ലേസ് സന്തോഷ് ട്രോഫി കളിച്ചും അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സന്തോഷ് ട്രോഫി കളിക്കാൻ സാധിച്ചത് അതിൽ മൊത്തം കേരളത്തിന് ഒരു ഏഴ് എട്ടുമ്പോൾ ഗോള് ഗോള് അടിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ മൂന്ന് തവണ സന്തോഷ് ട്രോഫിക്കും അതേ ഒരു തവണ ഈ നാഷണൽ ഗെയിംസും കളിക്കാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിന് കളിക്കളത്തില് താങ്കളുടെ കൂടെ ഇപ്പോൾ ഐ എസ് എല്ലെ കളിക്കുമ്പോഴൊക്കെ താങ്കളുടെ എഫ് സിയിലെ കൂടെയൊക്കെ വിദേശ രാജ്യത്തു നിന്നുള്ള പ്രതിനിധികളുമുണ്ട് കളിക്കാരും ഉണ്ട് പൊതുവേ പറയാറ് ഒരു പക്ഷേ അത് തെറ്റായിരിക്കാം ഈ കളിയുടെ മേഖലയിൽ നമുക്ക് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രയാസമാണ് എന്നുള്ളതൊക്കെ അതായത് അതായത് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് അത് ശരിയാണോ എന്താണ് താങ്കളുടെ അനുഭവം അത് അതിപ്പോൾ അവിടെ എവിടെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്താൽ എവിടെയാണെങ്കിലും തെറ്റായ ഇതിലേക്ക് പോകും പക്ഷെ നമുക്ക് നമ്മളേതായിട്ടുള്ള വിശ്വാസവും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും നമുക്കത് ഇത് മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ ആരായിക്കോട്ടെ അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് മാച്ച് വരുന്നത് ഏഴ് മണി ഏരക്കാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്യണത് അത് രാത്രി അപ്പോൾ ഒരു ഏരക്ക് മാച്ചിന് ഒരു ആറ് നാൽപ്പതിന് വാമപ്പ് ചെയ്യാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം അപ്പോൾ ആ ടൈമിലാണ് നമ്മളെ എന്ത് വരിക മഹരിബി മഹർബി ഒരു ഞാനിപ്പോൾ ഇപ്പോൾ ഡ്രസ്സിങ് റൂമിലാണെന്നുണ്ടെങ്കിൽ പാട്ട് എല്ലാ കാര്യങ്ങളും അവർ ഫോറിനേഴ്സും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടണം അവര് അപ്പോൾ നമ്മൾക്ക് ആ ടൈമായി നമുക്ക് നമസ്കരിക്കാം മഹരബി നിസ്കരിച്ചിട്ടാണ് പോവാറേ നാൽപ്പതിൻ്റെ ആണ് മഹരിബി പാങ്ക് എന്നുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ടാണ് അപ്പം വാമപ്പിന് പോവാറ് എൻ്റെ കൂടെ മഷൂർ ഷെരീഫ് പറഞ്ഞ മലപ്പുറത്തുള്ളൊരു തര പ്ലെയറും കൂടി ഉണ്ട് അവന് ഞാനും നമസ്കരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകാറ് അപ്പോൾ അവരോട് സൈലൻ്റ് ആക്കി പാട്ട് ഓഫാക്കി നമുക്ക് വേണ്ട അതായത് ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത രീതി തന്നെ നമുക്ക് പ്രയറി ചെയ്യാതെ അവ ഇത് ഒരുക്കി തരും അവർ ആരും അതിനായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ആരും ചെയ്യാറില്ല നമ്മളോട്ട് സഹകരിക്കും നമ്മുടെ നിലപാട് വ്യക്തമാക്കിയാൽ ബാക്കിയുള്ളവരൊക്കെ സഹകരിക്കും അല്ലെങ്കിൽ നമുക്ക് വേണ്ട സൗകര്യം ചെയ്തു തരും എന്നാണ് അനുഭവം ആ തീർച്ചയായിട്ടും കളിക്കുക എന്നുള്ളത് ഒരു പോരാട്ടമാണ് പ്രത്യേകിച്ച് ശരീരം കൊണ്ടുള്ള ഒരു ഫിറ്റ്നസ് വളരെ നിർബന്ധമാണ് മാനസികമായ ആ ഒരു ഫിറ്റ്നസ്സിനപ്പുറം ശരീരത്തിൻ്റെ ഒരു ഫിറ്റ്നസ് വളരെ പ്രധാനമാണ് എങ്ങനെയാണത് മെയിൻറ്റെയിൻ ചെയ്യല് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഏരിയയിൽ പറഞ്ഞാൽ നല്ല ഫുഡ് മലപ്പുറം ഏരിയയിൽ പ്രത്യേകിച്ച് നല്ല ഫുഡ് അടി വീട്ടിലാണെങ്കിലും നന്നായിട്ട് കഴിച്ചില്ലെങ്കിൽ ആ കരം ഉമ്മാക്കും ഉപ്പാക്കും വിഷമം ഈ എന്താ കഴിക്കാതെ ഇരിക്കുന്നത് ആനക്ക് ആരോഗ്യം വേണ്ടേ അങ്ങനത്തെ ചിന്തകളാണ് കൂടുതലുള്ളത് പക്ഷേ ഇങ്ങനെ ഫുട്ബോൾ അല്ലെങ്കിൽ സ്പോർട്സ് ഇതിലാവുമ്പോൾ നമ്മൾ ഫുഡ് ഡയറ്റ് നല്ല നല്ല ഇതായിരിക്കണം പ്രത്യേകിച്ച് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫുഡിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് നന്നായിട്ട് കഴിക്കുന്നതും ആളാണ് പക്ഷെ ഇപ്പോൾ ഒരു രണ്ടു വർഷം ഒരു വർഷമായിട്ട് ഞാൻ കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട് പക്ഷെ എന്നുണ്ട് വീട്ടിലെത്തി എന്നെ കൊണ്ട് കഴിയാറില്ല പക്ഷേ നമ്മളെന്തായാലും ഈ നമ്മളെ ഏരിയയിൽ ഏരിയയിലറിഞ്ഞാല് അറേബ്യൻ ഫുഡാണ് കൂടുതലില്ലേ ഓയിലി ആയിട്ട് അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് പ്രത്യേകിച്ച് ഏത് ഫുട്ബോൾ എന്നല്ല എല്ലാവരും ഇപ്പോൾ നമ്മളെ എപ്പോഴാണെങ്കിലും ഉമ്മയാണെങ്കിലും വയസ്സായ എല്ലാവരും ഫുഡിനെ കുറച്ച് കൺട്രോൾ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് നല്ലത് ഈ ഓയിലി ഫുഡ് ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവും അതുപോലെ തന്നെ ഫുട്ബോൾ പ്ലെയേഴ്സ് ആണെന്ന് ഈ സ്പോർട്സ് ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഘടകം ഇപ്പോൾ പുറത്ത് ഐ എസ് എൽ ടി എം ആണെങ്കിലും എല്ലായിടത്തും പോയാലും കറക്റ്റ് ഡയറ്റ് കീപ്പ് ചെയ്യണവനാണ് എല്ലാവരും അപ്പോൾ അവരെ കണ്ടുപഠിച്ചാണ് ഞാനിപ്പോൾ വെജിറ്റബിള് അതേമായി ബോയിൽ ചെയ്ത ചിക്കന് അങ്ങനത്തെ ഈ റൈസ് പരമായിട്ടുള്ളതും മധുരം അങ്ങനത്തൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ അൽഫാമും ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പാടില്ല എന്നാണ് പക്ഷെ കണ്ട നമ്മൾ കഴിക്കാതെ ഇരിക്കുമല്ലോ പക്ഷെ അത് ഒഴിവാക്കുന്നതാണ് നമ്മളത് നല്ലത് നമ്മളെ ആരോഗ്യത്തിന് ഒരു ദിവസം എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ടീമിൻ്റെ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഒരു മണിക്കൂർ മണിക്കൂറ് വർക്കൗട്ട് ചെയ്യേണ്ടതുള്ളൂ കറക്റ്റ് പിന്നെ നമ്മൾ എക്സ്ട്രാ വർക്കൗട്ട് ചിലപ്പോൾ നമ്മൾ ടീമിൻ്റെ കൂടെ വർക്കൗട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈവനിങ്ങും മോർണിംഗ് അത് പല ടൈമിലായിരിക്കും ജിമ്മിൽ പോവും കുറച്ച് ഒരു മുക്കാൽ മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ജിമ്മിൽ പോയിട്ടും ചെയ്യും ഇടത്തനാട്ടുകര താങ്കളുടെ സ്വദേശം ഒരു ഫുട്ബോൾ വല്ലാതെ നെഞ്ചിലേറ്റുന്ന ഒരു ഗ്രാമമാണ് മലപ്പുറത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ് മലപ്പുറം എന്ന് പറയുമ്പോൾ പൊതുവെ ഫുട്ബോളിനെ അത്രത്തോളം നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ജില്ലയും കൂടിയാണ് ഒരുപാട് കുട്ടികൾ ഈ ഫുട്ബോളിലേക്ക് ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് എന്താണ് കുട്ടികളോട് എന്ന് വെച്ചാൽ ആ തുടക്കക്കാരോട് പറയാനുള്ളത് തുടക്കക്കാരോട് ഇപ്പോൾ പറഞ്ഞ മാതിരി എന്താ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എവിടെ അക്കാദമികളിലുണ്ട് ഇപ്പോൾ നമ്മളെ നാട്ടിൽ അധികോടത്തും ഇപ്പോൾ അക്കാദമികൾ വരുന്നുണ്ട് അതിൽ പോകുന്നുണ്ടാവും അല്ലെങ്കിൽ നാട്ടിൽ സാധ കളിക്കുന്നവരുണ്ടാവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും ഓരോ മതം ഉണ്ടാവും ആ ദൈവ ദൈവത്തിനെ വിശ്വസിക്കുക അതായത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക അതേമാതിരി നമ്മൾ വർക്ക് ചെയ്യുക എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട് പ്രാക്റ്റീസ് പ്രാക്ടീസിലെന്താണ് ചെയ്യാറ് എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് നിസ്കാരം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ വിജയം ഉണ്ടാവുന്നില്ലതാണ് എൻ്റെ വിശ്വാസം എനിക്ക് വിജയം വിജയമുണ്ടായാലും അതു തന്നെയാണ് ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ ദീനീപരമായ കാര്യങ്ങളിലും ചെയ്യാറുണ്ട് പ്രാക്ടീസിനോടൊപ്പം പ്രാർത്ഥനയും വേണം തീർച്ചയായിട്ടും അപ്പോഴേ വിജയം ഉണ്ടാവുമോ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ താങ്ക് യു നല്ല അഭിപ്രായം ഇപ്പോൾ ഐ എസ് എൽ പ്ലെയറാണ് ഒരു മികച്ച പ്ലെയർ ആണ് എന്നാലും ഒരു സ്വപ്നം ഒരു കിനാബ് ഉണ്ടാവും ഇനി എന്ത് എന്നുള്ളത് എന്താണ് ഫുട്ബോൾ മേഖലയിൽ താങ്കളുടെ ഒരു അംബിഷൻ തീർച്ചയായിട്ടും എനിക്ക് ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നുള്ളതാണ് ഇൻഷാല്ല എനിക്കത് സാധിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് ചിലപ്പോൾ സാധിക്കാതിരിക്കാം പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ഇഷ്ട ഞാൻ എന്തായാലും ഇന്ത്യക്ക് വേണ്ടി ജെയ്സിഡ് കളി ജയ്സിൽ കളിക്കാൻ കഴിയും അണിയണം തന്നെയാണ് അതിനിടെ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്നു എന്നെ എൻ്റെ വിശ്വാസം വി പി സുഹേർ എന്ന നാമം ഇന്ത്യൻ പ്ലെയർ ഇന്ത്യക്ക് വേണ്ടി ബൂട്ട് അണിയുന്ന ജേഴ്സി അണിയുന്ന ഒരു താരമാകട്ടെ എന്ന് തിം പി ശ്രേഡിയോ ഹൃദ്യമായി ആശംസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ സുഹൈറിൻ്റെ പേര് ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുന്നു പി റേഡിയോയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് പി സി ആർ റേഡിയോയെക്കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാമ ക്യാമ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ക്യാമ്പൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവുമ്പോൾ പി സി ആർ റേഡിയോയുടെ കുറേ പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ട് ഒഴിവ് സമയങ്ങളിലൊക്കെ നല്ലതാണ് നമ്മൾ വെറുതെ കുറേ ടൈം വേസ്റ്റ് ആക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ടൈമിൽ പി സി ഓരോടിയാലും നല്ല പ്രോഗ്രാമുകളുണ്ട് അതെല്ലാവരും കേൾക്കണമെന്നാണ് എൻ്റെ അഭിപ്രായ അതേപോലെ ഞാനും അത് കേൾക്കാറുണ്ട് കുറിച്ച് പറയുമ്പോൾ ഒരു സന്തോഷം സുഹേറിൻ്റെ നാട്ടുകാരനാണ് സുഹൃത്താണ് ഇടത്ത നിവാസിയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സന്തോഷം സുഹേർ ഈ പി സി അതേപോലെ വിഷിറ്റം ടീമിൻ്റെയൊക്കെ കൂടെ കുട്ടിക്കാലം മുതലേ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് എന്നുള്ളതാണ് ഈ തിരക്കിനിടയിലും പിസ് റേഡിയോയുമായി അനുഭവങ്ങൾ പങ്കുവെക്കാൻ അതേപോലെ ധാർമ്മിക മൂല്യങ്ങൾ പരിപാലിച്ചു കൊണ്ട് തന്നെ എങ്ങനെ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം വിശദമായി സവിസ്തരം പ്രതിപാദിക്കാൻ അവസരം നൽകിയ അതേപോലെ സമയം കണ്ടെത്തിയ വി പി സുഹേറിന് പിസ് റേഡിയോ ടീം പിസ് റേഡിയോ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു സുഹേറിൻ്റെ ആഗ്രഹം പോലെ ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി അണിയാൻ ബൂട്ട് അണിയാൻ സഹായിക്കട്ടെ സഹായിക്കുമാറാകട്ടെ അതിനുള്ള വിധി ലഭിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ടീം പിസ് റേഡിയോ ആശംസിക്കുന്നു താങ്ക് യു